ക്യാമറ ഇടപാടുമായി ബന്ധപ്പെട്ട് കരാർ ഉപകരാർ ഇടപാടിൽ TDS പിടിച്ചിട്ടുണ്ടോ, അത് കൃത്യമായി സർക്കാരിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നതായിരുന്നു ആദായനികുതി വകുപ്പ് പ്രധാനമായും പരിശോധിച്ചത്. ക്യാമറ പദ്ധതിക്ക് പുറമെ കെൽട്രോൺ ഏറ്റെടുത്തതും കരാർ നൽകിയതുമായ എല്ലാ പദ്ധതികളുടെയും TDS വിശദാംശങ്ങളും പരിശോധിക്കാനാണ് നീക്കം. എന്നാൽ നികുതി രേഖകൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ഹാജരാക്കാമെന്ന് കെൽട്രോൺ ആദായനികുതി വകുപ്പിനെ അറിയിച്ചു. കെൽട്രോൺ MD, ധനകാര്യ വിഭാഗം മേധാവി, AA ക്യാമറ പദ്ധതി നടത്തിപ്പ് മേധാവി എന്നിവരുടെ മൊഴിയും ആദായനികുതി വകുപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഉപകരാർ നൽകിയ കമ്പനികളെക്കുറിച്ചും അന്വേഷിക്കാനുള്ള നീക്കം തീരുമാനമായത്. പദ്ധതിയിൽ നിന്ന് പിന്മാറിയ കമ്പനികളുടെ ഇടപാടുകളുടെ വിവരങ്ങളും തേടും. അക്കൌണ്ട് ജനറലിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘവും ക്യാമറ ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ചു വരികയാണ്. വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷിനെ മറ്റൊരു വകുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാൽ സ്ഥലംമാറ്റമുണ്ടെങ്കിലും സംഭവത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് 2 ദിവസത്തിനകം കൈമാറുമെന്നാണ് ലഭിക്കുന്ന വിവരം. പുതിയ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി സുമൻ ബില്ലയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. സീ മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.